സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന ഐഹിക കാലത്തെയും ടെമ്പറൽ സ്വർഗീയമായ കാലാതീതതയെയും ഇറ്റാനിറ്റി ചൂഴ്ന്നു നിൽക്കുന്നത് നാം ഇന്നലെ ശ്രദ്ധിക്കുകയായിരുന്നു. ഭൂമിയെ സ്വർഗത്തിലേക്ക് ലയിപ്പിക്കുന്നൊരു പ്രാർത്ഥനയാണത്, കാരണം അത് സുവിശേഷത്തിന്റെ സംഗ്രഹം തന്നെയാണ്. സുവിശേഷത്തിന്റെ ഹൃദയഭാഗത്ത് സ്വർഗം ഭൂമിയെ ചുംബിച്ചതിന്റെ ഒരു സുന്ദര ദൃശ്യം കിടപ്പുണ്ടല്ലോ. വചനം മാംസമായപ്പോൾ യഥാർത്ഥ സുവിശേഷം വചനം മാംസമായവൻ തന്നെയാണ്. ഈ ഒരു ആശയത്തെ വ്യക്തമാക്കാൻ ശ്രീഹ പരക്കെ ഉപയോഗിക്കുന്ന ഒരു രൂപകമുണ്ട്, കാലങ്ങളെക്കുറിച്ച്. പഴയതും പുതിയതുമായ കാലങ്ങളെക്കുറിച്ചുള്ള ചിന്ത, പഴയ കാലത്തിൻ്റെതായ പഴയ മനുഷ്യൻ, പുതിയ കാലത്തിൻ്റെതായ പുതിയ മനുഷ്യൻ. പുതിയ കാലമെന്നത് ദൈവകാലമാണ്. അവിടെ ദൈവത്തിന് അനുയോജ്യമായി ഒരുവൻ തന്നെ തന്നെ പരിവർത്തനം ചെയ്യുന്നു. ഇന്ന് ഗലാത്തിയർ അത് മറന്നുപോയിരിക്കുന്നുവെന്നാണ് ശ്രീഹ പറയുന്നത്. തങ്ങളുടെ പുതുജീവിതത്തിൻ്റെ നാന്തി കുറിച്ച ക്രൂശിതനായ ക്രിസ്തുവെന്ന ദിവ്യരഹസ്യത്തെ അവർ മറന്നുപോകുന്നു. തങ്ങളുടെ ജീവിത വഴികളിൽ നിറവേറുന്ന ഓരോ പരിവർത്തനാനുഭവവും ട്രാൻസ്ഫോമിംഗ് എക്സ്പീരിയൻസ്, ശക്തിയുടെ നിറവും മൈറ്റി വർക്ക്സ് ക്രിസ്തുവെന്ന ഈ ഉറവിടത്തിൽ നിന്നാണെന്ന് അവർ മറന്നുകളഞ്ഞു. മാംസമണിഞ്ഞ ദൈവമായ ക്രിസ്തുവിൽ ദൈവസ്നേഹകാരുണ്യത്തിന്റെ പരിപൂർണത വിളങ്ങുന്നുവെന്ന് അവർ ഗവനിക്കാതെ പോകുന്നു. ആദ്യമായി ശ്രീഹ പരിശുദ്ധാത്മാവിനെ ഈ ലേഖനത്തിൽ കുറിക്കുന്ന ഭാഗം ഇവിടെയാണ്, ഗലാത്യർ 3:1-5. പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ സജീവ സാന്നിധ്യമാണ്, ജീവൻ തുളുമ്പുന്ന ശക്തിയാണ്. ഉലകത്തിലും സഭയിലും ദൈവം പ്രവർത്തന നിരതനാകുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. വിശ്വാസത്തിന്റെ വഴിയിൽ എത്ര ദുർഘടം പിടിച്ച യാത്രകളിലും അപകടം പതിയിരിക്കുന്ന മറവുകളിലും അവൻ നമുക്ക് കൂട്ടുവരുന്നു. യാത്രകളെ കൃത്യമായി പരിസമാപ്തിയിലെത്തിക്കുകയും ചെയ്യുന്നു. ഈ കുരിശിന്റെ വഴിയിലൂടെ നാം അവനോടൊപ്പം നടക്കുമ്പോൾ അത് ലോകത്തിന് അപമാനവും അജ്ഞാതവുമായി തോന്നാം. ദ്രവ്യത്തിന്റെ വ്യവസ്ഥകളിൽ നിന്നും തികച്ചും വിഭിന്നമാണ് പരിശുദ്ധാത്മാവിന്റെ വഴികൾ. അത് നമ്മെ ജീവസുറ്റതാക്കുന്നു, വൈറ്റാലിറ്റി. മാത്രമല്ല, ഈ പരിശുദ്ധാത്മാവിന്റെ നിറവ് എല്ലാവരിലേക്കും ചുരിയപ്പെട്ടിരിക്കുന്നതാണ്. അവനെ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിന്റെ ദൈവികദാനത്തെ അത്രമേൽ ആസ്വാദ്യകരമായി അനുഭവിക്കുവാൻ സാധിക്കും. ഇന്ന് സുവിശേഷം ലൂക്ക 11:5-13 ഈ സമുന്നതദാനമായ പരിശുദ്ധാത്മാവിനെ അടയാളപ്പെടുത്തുന്നത് അതുകൊണ്ടാണ്. എത്രയധികമായി ദൈവം പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് മക്കൾ അപ്പനോടെന്ന പോലെ. ഇന്നലെ നാം ദൈവത്തെ ആഭ എന്ന് വിളിക്കാൻ ദൈവപുത്രനായ മനുഷ്യപുത്രനായ ക്രിസ്തുവിൽ നിന്ന് തന്നെ പഠിച്ചെങ്കിൽ ഇന്നിതാ നാം മനസ്സിലാക്കുകയാണ്, പരിശുദ്ധാത്മാവാണ് നാം ഇപ്രകാരം ദൈവത്തെ അബ്ബ എന്ന് വിളിക്കാൻ ശക്തിപ്പെടുത്തുന്നത് എന്ന്. ഗലാത്യർ 4:6. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരേ ക്രിസ്തു ശരീരമായ സഭയിലേക്ക് ചേർക്കപ്പെടുന്നതും ഇതേ ആത്മാവിനാലാണ്. 1 കൊരിന്ത്യർ 12:13. ഇന്നലെ നാം യഹൂദരും ഗ്രീക്കുകാരും തമ്മിലുള്ള പൊരുത്തക്കേടുകളെ ശ്രദ്ധിക്കുകയായിരുന്നല്ലോ. ഇന്ന് ഇതേ പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി സ്നാപകന്റെ പിതാവ് സഖറിയ ഉതിർക്കുന്ന ഒരു ദൈവസ്തുതിയുണ്ട്, ലൂക്ക 1:67 ബെനദിക്തൂസ്. ദൈവം വാഴ്ത്തപ്പെടട്ടെ. ഇന്ന് സങ്കീർത്തനത്തിന്റെ ധർമ്മം ഈ ഗീതമാണ് നിർവഹിക്കുന്നത്. പക്ഷേ അത് സങ്കീർത്തനത്തെക്കാളേറെ ഒരു പ്രവാചക വചസ്സായിട്ടാണ് നമുക്ക് അനുഭവവേദ്യമാകുന്നത്. ലൂക്കായുടെ ആദ്യ അധ്യായങ്ങളിൽ നിറയെ കീർത്തനങ്ങളും സ്തുതിഗീതങ്ങളുമുണ്ട്, പരിശുദ്ധാത്മാവിനാൽ പൂരിതരായവർ ഉതിർക്കുന്നതൊക്കെയും. ആ അർത്ഥത്തിൽ നാം അറിയുകയാണ്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ പിന്നെ നമ്മിൽ നിറവേറുന്ന ദൈവിക ശക്തിയെ നമുക്ക് ഹൃദയപൂർവ്വം ദൈവസ്തുതിയാക്കാനേ നിവൃത്തിയുള്ളൂ, ദൈവത്തെ പ്രഘോഷിക്കാനും. പ്രൈസ് ആൻഡ് പ്രൊഫസി. ഇവിടെ സഖറിയ പ്രകീർത്തിക്കുന്ന സുന്ദരമായൊരു ദൈവാനുഭവമുണ്ട്, സന്ദർശനം, വിസിറ്റേഷൻ എന്നൊരു പദത്തിന്റെ പ്രയോഗം. വിശുദ്ധ ഗ്രന്ഥത്തിൽ സന്ദർശനം എന്നത് ഒരു ദൈവികാനുഭവമാണ്. ദൈവം തന്റെ കൃപാധിക്യവുമായി തന്റെ ജനത്തിലേക്ക് ഇറങ്ങി വരുന്നതിന്റെ ഒരു ഭാവം അത് പേരുന്നു. ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിൽ ഈ സന്ദർശനം ഏറ്റവും ആഴത്തിൽ മുദ്ര പതിപ്പിച്ചു കിടക്കുന്നു. ദൈവം വിജാതീയരെയും തന്റെ ജനമായി ചേർത്ത് പിടിക്കുന്നത്, തന്റെ അവകാശമാക്കി മാറ്റുന്നത് ഇങ്ങനെ ഒരു സ്നേഹ സന്ദർശനത്തിലാണ്. അപ്പോസ്തലപ്രവർത്തനം 15:14. ദൈവം എന്നും തന്റെ ജനത്തെ സന്ദർശിച്ചുകൊണ്ടേയിരിക്കുന്നു. അതേസമയം അവന്റെ പ്രിയജനം ഈ സന്ദർശനത്തെ തിരിച്ചറിയാതെ പോവുകയും ചെയ്യുന്നുണ്ട്, ലൂക്ക 19:44. അവന്റെ ഹൃദയം പിളർത്തുന്ന ഒരു നോവാണത്. ഒരു സന്ദർശകനെ പോലെ അവൻ ഹൃദയവാതിലുകളിൽ മുട്ടുകയാണ്, വെളിപാട് 3:20. അവൻ ഈ സന്ദർശനത്തിലൂടെ നമ്മെ വീണ്ടെടുക്കുന്നുണ്ട്, നമുക്കായി തന്നെ തന്നെ പകരം വെച്ചുകൊണ്ട്, ലൂത്രോൺ എന്നർത്ഥം. ശ്രീഹ ഗലാത്തിയർക്ക് എഴുതി തുടങ്ങുമ്പോൾ ഇപ്രകാരം നമുക്ക് പകരമായി മോചനദ്രവ്യമായി മാറിയ ക്രിസ്തുവിനെ ആധാരമാക്കിയാണ് സംസാരിച്ചു തുടങ്ങിയത്. എന്നിട്ടും അവർ തങ്ങളിൽ ക്രിസ്തു തുടങ്ങിവെച്ചതൊക്കെയും ആത്മാവിലേക്ക് പകർത്താതെ ശരീരത്തിൽ തന്നെ തച്ചുളച്ചു കളയുന്നവരായി മാറുന്നു. അതുകൊണ്ടാണ് ശ്രീഹ അവരെ വിളിക്കുന്നത് വിഡ്ഢികളായ ഗലാത്തിയരെ എന്ന്.
ക്രിസ്തുവുമായുള്ള ഈ സജീവ ബന്ധം നമ്മെ ആത്മധൈര്യത്തിലേക്കും യഥാർത്ഥ ആരാധനയിലേക്കും വഴി നടത്തുന്നുണ്ട്. ഇന്ന് സുവിശേഷത്തിൽ പ്രാർത്ഥനയുടെ യഥാർത്ഥ മനോഭാവം എന്തെന്നാണ് നാഥൻ പഠിപ്പിക്കുന്നത്. മക്കൾക്കടുത്ത സ്വാതന്ത്ര്യത്തോടെ വേണം നാം പ്രാർത്ഥിക്കാൻ. ഇവിടെയുമുണ്ട് നിരന്നു കിടക്കുന്ന ഒരു സന്ദർശകന്റെ നിഴൽ, അതായത് അസമയത്ത് കടന്നു വരുന്ന ഒരു സന്ദർശകൻ, അവനെ പ്രതി സുഹൃത്തിന്റെ വാതിലിൽ അർദ്ധരാത്രി മുട്ടുന്ന ആതിഥേയൻ. അവന് തന്റെ സന്ദർശകന്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണം, വിശപ്പടക്കണം. സൗഹൃദങ്ങളുടെ ബലം വിളിച്ചോതുന്ന ഒരു ഉപമയാണിത്. സാമൂഹിക സമ്മർദ്ദങ്ങളുടെ ആക്കം കൊണ്ടല്ല അവൻ വാതിൽ തുറക്കുന്നത്, ആ സമയത്ത് സുഹൃത് ബന്ധത്തിന്റെ ദൃഢത കൊണ്ടാണ്. വാതിലിൽ മുട്ടുന്ന നമ്മുടെ ആ സന്ദർശകന് നമ്മുടെ സാമീപ്യവും സൗഹൃദവും സ്നേഹവും നമുക്ക് ഒരിക്കലും നിഷേധിക്കാനാകില്ല. കാരണം ദൈവം നമ്മെ സ്നേഹിക്കുന്നതും നമുക്കായി സൗഹൃദം പകരുന്നതും അവൻ ഒരു നിർബന്ധത്തിനും വിധേയനായതുകൊണ്ടല്ല, പകരം അവൻ നമ്മെ നിബന്ധനകളില്ലാതെയാണ് സ്നേഹിക്കുന്നത്. ഇതുതന്നെയാണ് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളുടെയും ഉത്തരം. വളരെ നാളുകൾക്ക് മുൻപ് ഹൃദയത്തിൽ കയറിക്കൂടിയ ഒരു കവിതയുണ്ട്, നെരുദയുടെ ഒരു കവിത വിവർത്തനം ചെയ്തത് പ്രണയവർണ്ണങ്ങൾ എന്ന സിനിമയിൽ. അതിൻ്റെ ആദ്യ വരികൾ ഇങ്ങനെയാണ്: ഒരു കുലപ്പൂ പോലെ കയ്യിൽ മുറുകുന്നതവള ശിരസ് അല്ല ഏറെ നനുത്തതായ അനുദിനം വന്നെത്തി താരിലും നീരിലും വിളയാടിടുന്നു പ്രപഞ്ചപ്രകാശവും ഒരുമിച്ചു നീയൻ അപൂർവ സന്ദർശകേ. അപരസാമ്യങ്ങളില്ല നിനക്കൊന്നും, ഇതുകൊണ്ട് നിന്നെ സ്നേഹിപ്പു ഞാൻ. യു ആർ ലൈക്ക് നോബഡി സിൻസ് ഐ ലവ് യു. Thank you.